ഒരു 12,000 രൂപയുടെ ഒരു സ്മാർട്ട് വാച്ച് 1,700 രൂപയ്ക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ ചാടിക്കേറി വാങ്ങിച്ചു. ഫോൺ ഇവിടെ ഇരിക്കുകയാണ്, വാച്ച് ഇവിടെ ഇരിക്കുകയാണ്, ശബ്ദം കേൾക്കുന്ന വാച്ചിൽ കൂടെ. ഇപ്പൊ അതിന്റെ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. അൽ വോയിസ് അസിസ്റ്റ് അല്ലല്ലേ. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മുടെ ബൈക്കോട് റിലേറ്റ് ചെയ്തുള്ള ഒരു വീഡിയോ അല്ല, ഈ ഒരു ഫയർ ബോൾട്ട് ടോപ്പ് 2 പ്രോ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചിന്റെ ഒരു കഥ പറയാനാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്റെ അനിയനാണ്. അപ്പോ അവൻ ഇത് ഫയർ ബോൾട്ടിന്റെ തന്നെ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നു. ഈ ഒരു ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്ന വാച്ച് ഏകദേശം 8,000 രൂപയുടെ ഒരു വാച്ചാണ്. ഇത് 1,700 രൂപയുടെ വാച്ചാണ്. ഇത് എന്തുമാത്രം വർത്താണ് എന്നുള്ള ഒരു കഥയായിരിക്കും നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ബേസിക്കലി ഇതിന്റെ ഒരു പടത്തിന് കാണിച്ചിരിക്കുന്നത് SPO2 മോണിറ്ററിംഗ്, അൽ വോയിസ് അസിസ്റ്റ്, ഹാർട്ട് റേറ്റ് ട്രാക്കർ. ഓക്കെ, AI വോയിസ് അസിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഹാർട്ട് റേറ്റ് ട്രാക്കിങ്, 120 സ്പോർട്സ് മോഡ്സ്. ഞങ്ങളൊക്കെ 90s കിഡ്സ് ആണ്. അപ്പോ ഇതെല്ലാം പുതിയ ജനറേഷൻ ആണ്. അപ്പൊ ഇവരെല്ലാം സ്ഥിരം ഇത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സാധനം മാത്രമേ ഈ കവറിലെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പറയാ അത് പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെ സാംസങ് കമ്പനിയുടെയും ആപ്പിളിന്റെയും ഒക്കെ സ്മാർട്ട് വാച്ചസ് ഉണ്ട്. അപ്പൊ അതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ ആ ഒരു റേഞ്ചിലാണ് പലതിന്റെയും വില വരുന്നത്. നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിലുള്ള തന്നെ ഫീച്ചേഴ്സ് വളരെ വില കുറച്ച്, വെറും 1,700 രൂപയ്ക്ക് കയ്യിൽ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് വാങ്ങിച്ചു പോയതാണ് ഈ സാധനം. അപ്പൊ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ കൊള്ളാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ എടുത്ത വാച്ചിലെന്ന് പറഞ്ഞാല് നമുക്ക് ഒറ്റ ബട്ടണേ വരുന്നുള്ളൂ, ഫിസിക്കലായിട്ട് ഒറ്റ ബട്ടണേ വരുന്നുള്ളൂ. അതിൽ നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ 2 ബട്ടൺ വരുന്നുണ്ട്. ഫസ്റ്റ് ഒന്ന് വേക്കപ്പിന് വേണ്ടിയിട്ടുള്ള ബട്ടണും, സെക്കൻഡ് ഒന്ന് മെനു ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടണും. ഇനി ഇത് നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ട് ഒരു വാച്ച് ഫേസ്, അതായത് ഇതിലുള്ള വാൾ പേപ്പറിനെ വാച്ച് ഫേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വാച്ച് ഫേസും, അല്ലാതെ കുറേ വാച്ച് ഫേസുകൾ നമുക്ക് ഇതുപോലെ ഉണ്ട്. പറ്റും ഈ കസ്റ്റമൈസബിൾ എന്ന് പറഞ്ഞതിൽ നമ്മളെ ഗാലറിക്ക് അകത്തുള്ള ഏത് പടം വേണമെങ്കിലും അടി. ഓക്കെ, നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് കോൺടാക്ട്സ് എടുത്തിട്ട് നമുക്ക് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയൽ പാഡ് ഇതിനകത്തുണ്ട്, ഇതിനകത്ത് തന്നെ നമുക്ക് ഡയൽ ചെയ്ത് കോൾ ചെയ്യാം. റീസെന്റ് കോൾസ് ഇതിനകത്ത് തന്നെ ചെക്ക് ചെയ്യാം. നമ്മൾ എത്ര സമയം ഉറങ്ങി എന്നുള്ളത് ഇപ്പോൾ ഓഫീസിലൊക്കെ ചെന്ന് ഇത് ഉറങ്ങുമ്പോഴേ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത് അതിന്റെ സെൻസറിന്റെ ലൈറ്റ് ആണ്, ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് സെൻസർ. അപ്പൊ ഇതിപ്പോ കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്, കിട്ടിയിട്ട് ചെക്ക് ചെയ്യുമ്പോഴേക്ക് അതറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇത്ര നടന്നു എന്നുള്ളത് ട്രെയിനിങ്, പിന്നെ ഇതാണ് ഓക്സിജന്റെ, അതിനും അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട്. ഓക്സിജന്റെ മെഷർമെന്റിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. പിന്നെ ഷട്ടർ എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ക്യാമറ ഇതിൽ കൺട്രോൾ ചെയ്യാം. നമ്മുടെ ഷട്ടർ ബട്ടൺ നമ്മൾ വാച്ചിലോട്ട് മാറ്റുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ക്യാമറ കൺട്രോൾ ഉണ്ട്. പിന്നെ രണ്ടുമൂന്ന് ഗെയിമൊക്കെ ഉണ്ട്, രണ്ടുമൂന്ന് ഗെയിമുകളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറ്റിംഗ്സിനകത്ത് വരുന്നത് സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, അലാറം ഉണ്ട്, ടൈമർ ഉണ്ട്, ബ്രൈറ്റ്നസ് ഉണ്ട്, വൈബ്രേഷൻ കൺട്രോൾസ് ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള ആപ്പിന് വേണ്ടിയിട്ട് ഒരു QR കോഡ് ഉണ്ട്. DAFIT എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഫയർ ബോൾട്ടിന്റെ വാച്ചുകളെല്ലാം ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ ജസ്റ്റേഴ്സിനും ഇവർ ഓരോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്നത് സെറ്റിംഗ്സിനകത്തോട്ട് ഡയറക്റ്റ് എൻട്രി, പിന്നെ ബ്രൈറ്റ്നസ് കൺട്രോൾ, മൂവി മോഡ്, ബ്രൈറ്റ്നസ് മാക്സിമം കുറഞ്ഞിട്ട് വൈബ്രേഷൻ ഓഫ് ആവും. മൂവി അതായത് നമ്മൾ തിയേറ്ററിനകത്ത് ഇരിക്കുമ്പോൾ ഉള്ള രീതി, അപ്പൊ തിയേറ്ററിനകത്ത് ബ്രൈറ്റ്നസ് കുറഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഫൈൻ മൈ ഫോൺ, അതായത് ഇത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഫോൺ സൈലന്റ് ആണെന്നുണ്ടെങ്കിലും അലാറം കേൾക്കും, അലാറം റിംഗ് ടോൺ കേൾക്കും. ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇന്ന് മെഷർ ചെയ്ത കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് മെസ്സേജ് അല്ല, പ്രീവിയസ് നോട്ടിഫിക്കേഷൻ ഏതായാലും, മെസ്സേജ് തന്നെ ആകണമെന്നില്ല, ഏതായാലും അതെല്ലാം നോക്കാനായിട്ട് അതിനകത്ത് തന്നെ ഉണ്ടാവും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് ക്ലിയർ ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് നമ്മള് സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നതാണ്, ആദ്യം ഉപയോഗിച്ച് നോക്കട്ടെ. പറയാൻ പറ്റില്ല,
ചിലപ്പോൾ നമ്മൾ ബുള്ളറ്റ് കയറ്റും. നമ്മുടെ ബുള്ളറ്റിനെ സ്മാർട്ട് ആക്കാൻ ചിലപ്പോൾ മിക്കവാറും ഈ ഒരു ഡയറി ചിലപ്പോൾ അവർ കയറ്റിയാൽ നേരെ വിശ്വസിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പൊളിക്കും എപ്പോഴും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ മലയാളം അതിൽ വരത്തില്ല, മലയാളം വരത്തില്ല, ലാംഗ്വേജ് സപ്പോർട്ട് കുറവാണ്. നമുക്ക് ആപ്പിൽ കയറിയിട്ട് ലാംഗ്വേജ് മാറ്റാൻ പറ്റും, പക്ഷെ ഇംഗ്ലീഷ് ആണെങ്കിൽ അവര് കുഴപ്പമുണ്ട്. പക്ഷെ ചില വാച്ചുകളിലെ മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഫുൾ അൺബോക്സിംഗ് വീഡിയോ എന്റെ ചാനലിലുണ്ട്. അത് തന്നെ, ഇതൊരു ഫേമസ് യൂട്യൂബറാണ്, അങ്ങനെയൊന്നുമില്ല, യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ അൺബോക്സിംഗ് ഞാൻ പുള്ളിയുടെ ചാനലില് കൊടുത്തിട്ടാണ് അൺബോക്സ് ചെയ്യിച്ചത്. അതിന് വേറെ പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഫ്രീ ആയിട്ട് അൺബോക്സ് ചെയ്ത് തന്നു. പിന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, ഓക്സിജൻ സെൻസർ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആക്യുറസി ചെക്ക് ചെയ്യുന്ന വീഡിയോ ചേട്ടന്റെ ചാനലിൽ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ റിസൾട്ട്, സെയിം റിസൾട്ട് ആണ് രണ്ടിലും കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആക്യുറസി, ഇതിന്റെ അകത്തതിന്റെ സെൻസർ ഒക്കെ ഉള്ളത് നല്ലതായിരിക്കാനാണ് സാധ്യത. പിന്നെ യൂസർ എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ് കുറെ ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ചാനലിലിടാം. എന്തായാലും കുറച്ച് പേർക്കെങ്കിൽ ഈ വീഡിയോ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുകയാണ്. മനോഹരമായിട്ടൊരു വീഡിയോ എന്നെ കാണാം. ബൈ. നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്ന വീഡിയോ ആണ് ഇത്. ഇതില് ശബ്ദം കേൾക്കുന്നത് ഈ വാച്ചിൽ കൂടെ, ഫോൺ ഇവിടെ ഇരിക്കുകയാണ്, വാച്ച് ഇവിടെ ഇരിക്കുകയാണ്, ശബ്ദം കേൾക്കുന്ന വാച്ചിൽ കൂടെ. ഇത് പ്ലേ ചെയ്യുമ്പോഴേക്കും ഇനി അടുത്ത് ഒന്നുകൂടെ പ്ലേ ചെയ്തോട്ടെ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അതിന്റെ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫോണിൽ കൂടെ തന്നെ ശബ്ദം കേൾക്കുന്നത്. നേരത്തെ ഈ ശബ്ദമെല്ലാം വാച്ചിനകത്തോടെ കേൾക്കായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലൂടൂത്ത് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ അതിന്റെ ഈ ബ്ലൂടൂത്ത് ഡിവൈസ് ഇതാ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് മീഡിയ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഓഫ് ചെയ്തിടുക. അപ്പൊ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. എന്തായാലും അത് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് പിള്ളേച്ച.